സി പി ജോൺ, ഇതിനെ ഒരു പെരുന്തച്ഛൻ കോംപ്ലക്സ് എന്നുള്ള നിലയിൽ യു ഡി എഫിലെ ചില നേതാക്കളെങ്കിലും കാണുന്നുണ്ടോ? താങ്കൾ അങ്ങനെ കാണുമോ? ശ്രീ സി പി ജോൺ, ഞാൻ സി പി ജോണിലേക്ക് മടങ്ങിയെത്താം. ശ്രീ പ്രേംകുമാർ, ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ഇത് ഞാൻ കാണുന്ന ഇതിനെ ഒരു എന്താ പറയാ, മെക്സസെ ഫൗണ്ടേഷന് അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നു ശൈല ടീച്ചറെ. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിരുന്നു ശൈല ടീച്ചർ 5 വർഷക്കാലം. ആ കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റി ആദരിച്ചുകൊണ്ട് അവർ അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അവരുടെ ഭാഗം ക്ലിയർ ആണ്. അതിനെ പറ്റിയിട്ട് വളരെ പൊളിറ്റിക്കലായ ഒരു ഡിസിഷനാണ് സി പി എമ്മും ശൈല ടീച്ചറും എടുത്തിട്ടുള്ളത്. ടീച്ചർ തന്നെ പറയുന്നത് പോലെ, ഞാൻ പാർട്ടിയുടെ സി സി മെമ്പറാണ്, സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ചാണ് തീരുമാനം എടുക്കുക. അതുകൊണ്ട് തന്നെ വിശദമായ ആലോചനയ്ക്ക് ശേഷം ആ അവാർഡ് സ്വീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് സീതാറാം യെച്ചൂരി പറയുന്നത് നമ്മൾ കേട്ടു. ഒന്നാമത്തത്, ഇറ്റ് ഹാസ് ബീൻ എ കളക്റ്റീവ് എഫേർട്ട്, കോവിഡ് കാല പ്രതിരോധം എന്നൊരു കളക്റ്റീവ് എഫേർട്ട് ആണ്. രണ്ടാമത്തത്, ഈ മെഗ്സാസെ അവാർഡ് സാഹിത്യകാരന്മാർക്കും ഇപ്പോൾ കിരൺ ബേദി, ടി എൻ ശേഷനെ പോലുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയാ, പാട്ടുകാരിക്ക് വരെ കിട്ടിയിട്ടുണ്ട്. നല്ല കാര്യമാണത്. സോഫാർ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകൾക്ക്, പൊളിറ്റിക്കൽ ലീഡേഴ്സിന് മെഗ്സാസെ അവാർഡ് കൊടുക്കുന്ന പതിവില്ല. ആൻഡ് കെ കെ ശൈലജ വളരെ സീനിയറായ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, പൊളിറ്റിക്കൽ ലീഡറാണ് എന്നുള്ള കപ്പാസിറ്റിയിലാണ് അവർ കേരളത്തിന്റെ ആരോഗ്യ മന്ത്രി ആയിട്ടുള്ളത്. ഇപ്പം അല്ലാത്തത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് കൊടുക്കാത്തൊരു സാധനം എന്ന രീതിയിൽ അതിനെപ്പറ്റി സസ്പീഷ്യസ് ആണ്. 3-ാമത്തെ ഏറ്റവും പ്രസക്തമായ കാര്യം പറയുന്നത്, ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ആയിരുന്ന മെക്സാസെ, രമൺ മെക്സാസെ എന്നുള്ളത് നമുക്കറിയാം. 1953 സി ഐ എയുടെ ഇനീഷ്യേറ്റീവിൽ അവിടെ പ്രസിഡന്റ് ആയിട്ട് എന്താ പറയാ, പ്ലേസ് ചെയ്യപ്പെട്ട, കോൾഡ് വാർ സമയത്ത് കമ്മ്യൂണിസത്തിനെതിരെ ആന്റി കമ്മ്യൂണിസ്റ്റ് വാർ ഏറ്റവും നന്നായി, ഐഡിയോളജിക്കൽ വാറും ആക്ച്വൽ ഗ്രൗണ്ട് വാറും നടത്തിയിട്ടുള്ള ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ്. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സീതാറാം യെച്ചൂരി പറഞ്ഞ 3 കാര്യങ്ങളാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ശ്രീ പ്രേംകുമാർ, അവിടെ തന്നെയാണ് ചോദ്യങ്ങളും. ഒന്നാമത്തെ കാരണം പറഞ്ഞത്, നിപ്പയായാലും കോവിഡ് ആയാലും പ്രതിരോധിച്ചത് കേരളത്തിലെ ഒരു കോർഡിനേറ്റഡ് എഫർട്ടാണ്, അതുകൊണ്ട് തന്നെ കൂട്ടായ നേതൃത്വത്തിനാണ് അവാർഡ് നൽകേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ, ഞങ്ങളൊരു വ്യക്തിക്കാണ് നൽകുക എന്ന് മെഗ്സാസെ അവാർഡിൻ്റെ കമ്മിറ്റിക്കാർ പറഞ്ഞു എന്നാണ് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ കാരണം അതാണല്ലോ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ. അങ്ങനെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിനാണെങ്കിൽ മെഗ്സാസെ എന്ന ക്രൂരനായ കമ്മ്യൂണിസ്റ്റ് കില്ലറായിട്ടുള്ള ഒരാളുടെ പേരിലുള്ള അവാർഡ് വാങ്ങാമോ? അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നത് വളരെ ഹൈപ്പോത്തറ്റിക്കലായ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത്, ഇപ്പോ അവാർഡ് മെഗ്സാസെ അവാർഡ് ഇൻഡിവിജ്വൽസിനാണ് കൊടുക്കാറ്, കളക്ടീവ് ലീഡർഷിപ്പിനോ പഴയ ഗവൺമെന്റിനൊന്നും അവർ അവാർഡ് കൊടുത്തിട്ടില്ല, വ്യക്തികൾക്കാണ്. അത് മാത്രമല്ല, അവര് നമുക്കറിയാം ഒരു എന്താ പറയാ, ഒരു ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനകത്ത് അതിനെ ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് നടപ്പിലാക്കുന്ന ലീഡേഴ്സിനാണ് അവർ കൊടുക്കുക. അത് അവരുടെ പോളിസിയാണ്, അവരുടെ പൊളിറ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റും ഒരു ജനതയും നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ പേരിൽ ഒരാൾക്ക് അവാർഡ് കൊടുക്കുക എന്നുള്ള സംഗതിയോടുള്ള ഡിസഗ്രിമെന്റും പൊളിറ്റിക്കൽ തന്നെയാണ്. അത്തരത്തിൽ സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളത് പൊളിറ്റിക്കൽ അല്ല എന്നുള്ളതാണ്. ഇനി അങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിനും അടക്കമുള്ള രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് പൂർണ്ണമായും അങ്ങനെ വെറും അതെ അവരുടെ അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് രാഷ്ട്രീയക്കാരായിട്ടുള്ളവർക്ക് മാത്രമായി നൽകാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ രാഷ്ട്രീയക്കാർ കൂടിയായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യത്തെ ആളൊന്നും അല്ല. ജയപ്രകാശ് നാരായൺ രാഷ്ട്രീയക്കാരനല്ലേ? വളരെ മുന്നേ കൊടുത്തിട്ടുണ്ട്, പൊതുവേ കൊടുക്കാറ് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, അതിലേക്ക് നമ്മളോ സി പി എം പാർട്ടിയോ പോകേണ്ട ആവശ്യമില്ല. അത് എക്സസ് അവാർഡ് കമ്മിറ്റിയുടെ ഡിസ്ക്രിപ്ഷൻ ആണത്, ആർക്ക് കൊടുക്കണം, പൊളിറ്റിക്കൽ ലീഡേഴ്സിന് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ റിജക്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന 3 കാര്യങ്ങളും സി പി എമ്മിന്റെ നിലവിലുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡും ശരിയാണ്. പൊതുസേവനം, സമുദായിക നേതൃത്വം എന്ന് പറഞ്ഞാൽ സോഷ്യൽ സേവനം എന്ന് പറയാം നമുക്ക്. പൊതുപ്രവർത്തനം, സർക്കാർ സേവനം, സമാധാനം എന്നിവയ്ക്കാണ് സാധാരണഗതിയിൽ അവാർഡ് നൽകാറുള്ളത്. ഞാൻ മടങ്ങിയെത്താം അങ്ങനെയൊക്കെ. ശ്രീ സി പി ജോൺ, ഇതൊരു പെരുന്തച്ഛൻ കോംപ്ലക്സ് ആണോ? പിണറായി വിജയനാണെങ്കിൽ വാങ്ങിച്ചോളാം, ശൈലജ ടീച്ചർക്കാണെങ്കിൽ പറ്റില്ല എന്നുള്ള നിലയിലുള്ള ചില വിലയിരുത്തലുകളുണ്ട്. സിപിഎമ്മിനകത്തുള്ള അസൂയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില ഇടുങ്ങിയ ചിന്താഗതികളാണ്. ഇത് പലപ്പോഴായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഗൗരിയമ്മയുടെ കാര്യം നിങ്ങൾക്കറിയാമോ? ഗൗരിയമ്മ ഏറ്റവും നല്ല നിയമസഭാ സാമാജികയാണ്.
എന്നതിന്റെ പേരിൽ വി ഗംഗാധരൻ അവാർഡ് കൊടുത്തു. ആ അവാർഡ് കിട്ടിയ ഗൗരി അമ്മയ്ക്ക് പലരും സ്വീകരണങ്ങൾ ഏർപ്പെടുത്തി. അന്ന് സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പറഞ്ഞു, നിങ്ങൾ സി പി എമ്മിന്റെ സ്വീകരണം ഏറ്റു വാങ്ങാവൂ, അതിനുശേഷമേ പിന്നെ വാങ്ങാവുള്ളൂ. പക്ഷെ സ്വീകരണം കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോൾ അവിടെ കടക്കരപ്പള്ളിയിൽ അവരുടെ ജന്മനാട്ടിൽ എസ് എൻ ഡി പി മറ്റുള്ള എല്ലാവരും ക്ഷേത്രങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു പൊതുജന സമിതി വമ്പിച്ചൊരു സ്വീകരണം കൊടുത്തു. അവിടെ നിന്നാണ് ഗൗരിയമ്മ പോവാനുള്ള ഒരു കാരണം ഉണ്ടായത്. ആലപ്പുഴ വികസന സമിതി വേറെ കാര്യമാണ്. അന്ന് യേശുദാസ് അവിടെ സൗജന്യമായി വന്ന ഗൗരിയമ്മയ്ക്ക് ഗൗരിയമ്മയുടെ സ്വീകരണ യോഗത്തിൽ പാട്ടുപാടി. അത്തരത്തിൽ ഗൗരിയമ്മയോട് കാണിച്ചിട്ടുള്ള സമീപനം. ഞാനിവിടെ കാണുന്നത് ഒരു ഗൗരിയമ്മയുടെ മണമുണ്ടോ എന്നുള്ളതാണ്. ഈ ശൈലജ ടീച്ചർ ഗൗരിയമ്മയുടെ ഷൂസിലേക്ക് കയറി നിൽക്കുകയാണോ അതോ കയറ്റി നിർത്തുകയാണോ? ഇതേ ശൈലജ ടീച്ചർ തന്നെ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ അവാർഡ് എങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ വാങ്ങി? അതൊരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി അല്ലേ? ആ യൂണിവേഴ്സിറ്റിയുടെ തലവൻ അദ്ദേഹം അവിടുത്തെ ഇടതുപക്ഷം എന്നാണ് പറയുക. അത് സി പി എം അംഗീകരിച്ചിട്ടുള്ള ഇടതുപക്ഷമാണോ? അവർ പോയി വാങ്ങിയത് ശൈലജ ടീച്ചർ എന്നുള്ള പേരിൽ തന്നെയല്ലേ വാങ്ങിച്ചത്? അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ശൈലജ ടീച്ചർ കുറെ വലുതായി, അങ്ങനെ വലുതാവേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശമാണ്. ക്രോണി ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ പോലെ തന്നെ ക്രോണി പൊളിറ്റിക്സ് ആണ്. സ്വന്തം ചില ചങ്ങാതിമാരെ മാത്രം, അല്ലെങ്കിൽ ചില ചിങ്കിടികളെ, ഇപ്പൊ ദേശാഭിമാനിയുടെ പരിഭാഷ അതാണ് ചിങ്കിടി മുതലാളിത്തം. അപ്പൊ ഇതൊരു ചിങ്കിടി രാഷ്ട്രീയമാണ്. സ്വന്തം ചിങ്കടികൾക്കല്ലാതെ ഒന്നും കിട്ടാൻ പാടില്ല. അത്രേ ഞാനിതിൽ കാണുന്നുള്ളൂ. അതിന് കോംപ്ലക്സ് എന്ന് വിളിക്കാം. ഒരു പക്ഷേ കേരള ഗവൺമെന്റിനാണ് കിട്ടിയതെങ്കിൽ ഈ പിണറായി വിജയൻ പോയി ഇത് വാങ്ങില്ലേ? ഇനി ഇവർക്കൊക്കെ കിട്ടിയിട്ടുള്ള അവാർഡുകൾ അതൊക്കെ കൊടുത്തവരും ആ കൊടുത്തതിന്റെ പുറകിലുള്ളതൊക്കെ ആരാന്ന് ആർക്കറിയാം? നൊബേൽ സമ്മാനം ഇടതുപക്ഷ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പേരിലാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഒരു പാർട്ടി മെമ്പർക്ക് നൊബേൽ സമ്മാനം വാങ്ങാൻ അർഹതയുണ്ടോ സി പി എമ്മിൽ? സി പി എം വ്യക്തമാക്കണ്ടേ? ഇതൊക്കെ വേറെ.